Hi friends, welcome to Jami's Kitchen. Ellavarkum sughanallo. Innathe nammude special nu parayunnathu valare healthy item adu pole thane ellavarku nannayittu ishtaguna ruchiyile valare tasty aayittu engane nalla ragi dosha thayaraki edukkam nanu ketto. Appo idinte details onnu miss aagirikkan venditte ellavaru idonnu skip cheyyade kandekkanam. Kooda thane ee video onnu like cheyyanum nammude Jami's Kitchen channel iduvarum subscribe cheyyathavarannundengil please onnu subscribe koodi cheyidekkanam. Ennitta thottedu kanna bell iconil all markkada onnu press cheyidekkanam. Aa all press cheyal mathrame njan upload cheyna videos ella ningalkku correct aayittu notification labhikkathullu. Enna seri namukku vegam thane recipe ilekku poyalo. നമ്മുടെ റാഗി ദോശ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാൻ ഇപ്പോ ദാ ഇതുപോലെ 1 കപ്പ് അളവിൽ റാഗി എടുത്തിട്ടുണ്ട് അപ്പോൾ മുഴുവൻ റാഗിയാണ് അത് നമുക്ക് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം 1 കപ്പ് റാഗി നമ്മൾ എടുക്കുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് അളവിൽ ഉഴുന്ന് ആവശ്യമായിട്ടുണ്ട് മുഴുവൻ ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതല്ല ഇതിപ്പോ മുഴുവൻ തോടോട് കൂടിയുള്ള ഉഴുന്നായിന്റെ ബെല്ല ഇതിന്റെ കൂടെ തന്നെ ചേർക്കാം അതല്ല ഇപ്പോ കറുത്ത തോടോട് കൂടിയിട്ടുള്ള ഉഴുന്നാണെന്നുണ്ടെങ്കിൽ അതൊന്ന് പ്രത്യേകം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് അതൊന്ന് കുതിർത്ത് എടുത്തിട്ട് വേണം ഇതിന് അതിന്റെ തോട് കംപ്ലീറ്റ് മാറ്റിയിട്ട് വേണം ഇതിന്റെ കൂടെ ചേർത്തൊന്ന് അരച്ചെടുക്കാനായിട്ട് ഇപ്പോ നമ്മുടെ ഈ ഉഴുന്നിനെ തോടില്ലാത്തതിന്റെ ബെല്ല ഇതിന്റെ കൂടെ തന്നെ ചേർക്കാവുന്നതാണ് കൂടെ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ 1 ടേബിൾസ്പൂൺ അളവിൽ ഉലുവയും കൂടിയാണ് അപ്പോൾ മുഴുവൻ ഉലുവയും കൂടി ചേർത്തിട്ടുണ്ട് ഇത് മൂന്നും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്ക് ഒന്ന് കഴുകി എടുക്കാം ഒരു മൂന്നാല് തവണ നമ്മൾ ഒന്ന് കഴുകി എടുത്തേക്കണം കേട്ടോ നല്ലതുപോലെ ഒന്ന് കഴുകി എടുത്തേക്കണം അതായത് മൂന്നാല് വെള്ളം ഒഴിച്ച് നമ്മൾ ഒന്ന് കഴുകി എടുക്കണം ഇപ്പോ തന്നെ ഈ ഒരു ഭാഗം കഴുകുമ്പോൾ ഒരു തവണ നമ്മൾ കഴുകുമ്പോൾ തന്നെ ഇതുപോലെ ഇത്രയ്ക്ക് അതിൽ നിന്ന് പൊടിയൊക്കെ ഉണ്ടാകും കേട്ടോ അതിൻ്റെ പേരിലാണ് മൂന്നാല് തവണ നമ്മൾ ഒന്ന് കഴുകി എടുക്കണം എന്ന് പറയുന്നത് ദാ ഇതുപോലെ ഈ ഒരു രീതിക്ക് മൂന്നാല് തവണ ഞാൻ ഇതൊന്ന് വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ആ റാഗിയിലുള്ള ഒരു പൊടി എല്ലാം പോയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ആ തെളിഞ്ഞ വെള്ളം ഇങ്ങനെ കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ദാ ഇതുപോലെ ഒരു 1/2 കപ്പ് അളവിൽ അവിലും കൂടിയാണ് അപ്പോൾ അവിലും കൂടി നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ അവിൽ ഫസ്റ്റിലേ ചേർക്കാത്തത് എന്താണെന്ന് വെച്ചാൽ അവിൽ ചേർത്തിട്ട് നമ്മൾ ഇതുപോലെ നമ്മുടെ റാഗി കഴുകി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെല്ലാം അതിൽ കൂടി കുതിർന്ന് അങ്ങ് പൊടിഞ്ഞു പോകും അതിൻ്റെ പേരിലാണ് ഈ ഒരു സമയം ചേർത്തിട്ടുള്ളത് അവിൽ ചേർത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്നാൽ മതിയാവും നന്നായിട്ട് നമ്മുടെ ഈ റാഗി എല്ലാം കുതിർന്ന് കിട്ടുന്ന സമയത്ത് ഒരു തവണ കൂടി ഒന്ന് കഴുകി എടുക്കുമ്പോഴത്തേക്കും അവിലെ ആ ഒരു പൊടി എല്ലാം ഒന്ന് പോയി കിട്ടും അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇച്ചിരി കട്ടിയുള്ള അവിലെ അതിൻ്റെ പേരിലാണ് ഈ ഒരു സമയം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതല്ല കുറച്ച് തിന്നായിട്ടുള്ള അവലാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ നമ്മൾ ഇത് അരച്ചെടുക്കില്ലേ സമയം ആ ഒരു സമയത്ത് മാത്രം അവൽ ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനിയിപ്പോൾ അവൽ നമ്മുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ പകരം നമുക്കിതിലേക്ക് ചോറും ചേർത്ത് കൊടുക്കാവുന്നതാണ് അതും 1/2 കപ്പ് അളവിൽ തന്നെ ചോറ് ചേർക്കാവുന്നതാണ് കേട്ടോ അത് വന്നിട്ട് അരച്ചെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഒന്ന് സമയം കൊടുക്കാം അതായത് നല്ലതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കുതിർന്ന് കിട്ടിട്ട് ഒരു 3-4 മണിക്കൂർ മാത്രം മതിയാവും നമ്മുടെ അരിയെല്ലാം കുതിർന്ന് കിട്ടുന്ന അത്രയും സമയത്തിൻ്റെ ആവശ്യമില്ല 3 മണിക്കൂർ കൊണ്ട് തന്നെ ധാരാളം നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് റാഗി എല്ലാം ഒന്ന് റെഡിയായി കിട്ടിക്കോളും കേട്ടോ എന്നാൽ ശരി അത്രയും സമയത്ത് ഇങ്ങനെ ഒന്നിരിക്കട്ടെ എന്നാൽ ഇതിപ്പോൾ നമ്മൾ കുതിർക്കാൻ വെച്ചിട്ട് ഏകദേശം ഒരു 3 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട് അത്രയും സമയം കൊണ്ട് തന്നെ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് കുതിർന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇത് ഒരു തവണ ഒന്ന് വെള്ളത്തിലും കൂടി ഒന്ന് കഴുകിയെടുക്കാം ഞാനിതിപ്പോൾ ഒരു തവണ കൂടി വെള്ളത്തിലിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഒരുപാട് സമയത്ത് ഒരുപാട് വെള്ളത്തിൽ കഴുകേണ്ട കാര്യമില്ലെങ്കിൽ പിന്നെ നമ്മുടെ അവല് പൊടിഞ്ഞു പോകും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം അപ്പോൾ അത് ഇതുപോലെ ഒന്ന് കഴുകി എടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം ജാറിലേക്ക് ഞാനിപ്പോൾ ഒരു പകുതിയോളം അളവിലാണ് ഇതിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ബാക്കി പകുതി ബൗളിൽ തന്നെ ഉണ്ട് അപ്പോൾ ഇത് കംപ്ലീറ്റും ചേർത്ത് കൊടുക്കാൻ പറ്റുന്ന മിക്സിയുടെ ജാറാണെങ്കിൽ ചേർത്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് വേണം നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മാത്രം കുറച്ച് വെള്ളം കൂടി ചേർക്കാം ഇനി ഇത് നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കാവുന്നതാണ് എന്നാൽ ഇതുപോലെ നന്നായിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് ഒന്ന് അരച്ചെടുക്കാവുന്നതാണ് നന്നായിട്ട് അരച്ചെടുത്ത മാവ് നമുക്ക് ഇനിയൊരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് കൈ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കൈ വെച്ചിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ഫെർമെൻറ്റേഷനായി കിട്ടും അപ്പോൾ ഈ ഒരു രീതിക്ക് ഒന്ന് ചെറിയ രീതിയിൽ ഒരു 30 സെക്കൻഡ് ഒന്ന് നമ്മളൊന്ന് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും അപ്പോൾ ഇതുപോലെ നമ്മുടെ മാവെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഈ മാവ് ഒന്ന് പുളിക്കാൻ വേണ്ടി പൊന്തി വരാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം ഏകദേശം ഒരു 7-8 മണിക്കൂർ മാറ്റി വെക്കാവുന്നതാണ് നമ്മളിപ്പോൾ നൈറ്റ് ഇത് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ ഇതൊന്ന് അടച്ച് വെക്കുകയാണ് 8 മണിക്കൂറിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാവുന്നതാണ്
ഞാൻ ഇതിപ്പോൾ ഏകദേശം ഒരു 8 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് തന്നെ നമ്മുടെ മാവെല്ലാം ഒന്ന് പൊന്തി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ചെറുതായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഡബിൾ സൈസ് ആയിട്ട് വരും കേട്ടോ. നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മാവിനേക്കാളും കുറച്ചുകൂടി ഇങ്ങനെ ഇതുപോലെ പൊന്തി വരും. ഇതായി ഇപ്പോൾ നമ്മുടെ മാവിൽ കംപ്ലീറ്റ് ആയിട്ട് ചെറിയ ചെറിയ ബബിൾസ് ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇത് ചെറുതായിട്ട് മാത്രം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഒരുപാടിട്ട് നമ്മളിത് ബീറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. ഈ ഒരു രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ദോശ ചുടാവുന്നതാണ്. അപ്പോൾ ദോശ ചുടാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള മാവ് മാത്രം ഒരു ബൗളിലേക്ക് മാറ്റാം. ബാക്കി വരുന്ന മാവ് വന്നിട്ട് നമുക്ക് ഇനി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇനി നമ്മൾ പുറത്ത് വെക്കരുത്, എങ്കിൽ പിന്നെ മാവ് നല്ലതുപോലെ അങ്ങ് പുളിച്ചു പോകും. ഈ ഒരു 8 മണിക്കൂർ മാത്രം നമ്മൾ പുറത്ത് വെച്ചിരുന്നാൽ മതിയാവും. ഇനി നമുക്ക് മാവ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തന്നെ ആവശ്യമുള്ളപ്പോഴെടുത്ത് നമുക്കിത് ദോശ ചുടാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു ബൗളിലേക്ക് കുറച്ച് മാവൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഈ മാവിനും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയാണ്. ഒരല്പം ഉപ്പ് ചേർക്കുകയാണ്. മാവ് ഒരുപാട് കട്ടിയാണെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർക്കാവുന്നതാണ്. ഒരുപാട് വെള്ളം ചേർക്കരുത്. നമ്മൾ സാധാരണ ദോശയ്ക്കൊക്കെ നമ്മൾ മാവിൻ്റെ ആ ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, അത് തന്നെയാണ് നമുക്ക് ഇതിലും വേണ്ടത്. എന്നിട്ട് ഒരല്പം വെള്ളം കൂടി ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേഗം തന്നെ നമ്മുടെ ദോശ ഒന്ന് ചുട്ടെടുക്കാം. ദോശക്കല്ല് ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ വീട്ടിൽ ദോശ ഇടുന്ന ആ ഒരു ഇരുമ്പിൻ്റെ ദോശക്കല്ല് തന്നെ മതിയാവും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കണം കേട്ടോ. അതൊന്ന് കാരണം നല്ലതുപോലെ ചൂടായിരിക്കും ദോശക്കല്ല്, ചെറുതായിട്ടൊന്ന് ആ പൊള്ളുന്ന ആ ഒരു ചൂടൊന്നും മാറാൻ വേണ്ടിയിട്ടാണ് ഒരല്പം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കുന്നത്. ആ വെള്ളം എല്ലാം ഒന്ന് മാറിയതിന് ശേഷം ആവശ്യത്തിനുള്ള മാവ് നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ദോശക്കല്ലിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടുള്ള മാവ് ചേർത്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് ചുറ്റിച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഞാനിതൊന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് തന്നെ ദോശ ചുട്ടെടുക്കാവുന്നതാണ്. ഇതിന് മുകളിലേക്ക് ഒരല്പം നെയ്യ് ഞാനൊന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണ്. നെയ്യ് നമ്മൾ ഈ റാഗി ദോശയിൽ ചുറ്റിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നെയ്യിന് പകരം നമ്മുടെ കയ്യിൽ വേറെ ഏതെങ്കിലും എണ്ണ ഉണ്ടെങ്കിൽ, സാധാരണ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. നെയ്യാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ടുള്ളത്. നമ്മൾ ദോശയെ വന്നിട്ട് തിരിച്ച് മറിച്ചിടുന്നില്ല, ഒരു സൈഡ് മാത്രമേ ചുട്ടെടുക്കുന്നുള്ളൂ. അതിൻ്റെ പേരിൽ നന്നായിട്ട് പുറം ഭാഗം മുരിഞ്ഞിട്ട് വേണം നമ്മളിത് എടുക്കാനായിട്ട്. തിരിച്ച് മറിച്ചും ഇടണം എന്ന് താല്പര്യമുള്ളവർക്ക് ആ ഒരു രീതിക്ക് തിരിച്ച് മറിച്ചിട്ടെടുക്കാവുന്നതാണ് കേട്ടോ. വളരെ രുചികരമായിട്ടാണ് നമ്മുടെ ഈ റാഗി ദോശ നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മളെ വീട്ടിൽ മിക്കവാറും സാധാരണ അരിദോശ വെക്കുന്നവരാണ്. അപ്പോൾ ഈ അരിദോശയ്ക്ക് പകരം ഒന്ന് ഇതുപോലെ റാഗി ദോശ ഒന്ന് മാറ്റി പിടിക്കുക. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ റാഗി ദോശ, ഹെൽത്തി ആയിട്ടുള്ള റാഗി ദോശ കൂടി നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കും കേട്ടോ. വളരെ രുചികരമായിട്ട് കിട്ടുന്നതാണ്. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും, സാധാരണ നമ്മൾ ദോശ കഴിക്കുമ്പോൾ എന്തിൻ്റെ കൂടെയൊക്കെ സൈഡായിട്ട് എടുക്കുക, അതുപോലെ എല്ലാ സൈഡ് ഡിഷും നമുക്ക് ഇതിൻ്റെ കൂടെയും ബെസ്റ്റ് സ്യൂട്ടായിട്ട് പോകുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഇഷ്ടമായാലൊന്നും മറക്കാതെ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് ഡിയർ ഫ്രണ്ട്സ്, ടാറ്റാ.